Welcome to Co-Operative Cracker. I am Pragesh. I am Anjita. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ എന്താണ് മിസ് നമ്മുടെ എക്സാമിനേഷൻ വരുന്നത്? ഏപ്രിൽ ഒന്നാം തീയതിയാണ് ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ എന്ന് പറയുന്നൊരു എക്സാമിനേഷൻ വരുന്നത്. അപ്പം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു എക്സാമിനേഷനാണ്. ഏകദേശം 40,000 അപ്ലിക്കേഷൻസ് കിട്ടി. അതിൽ ഒരു ഭൂരിഭാഗം പേരും എക്സാം എഴുതുന്നതിനെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അപ്പൊ തീർച്ചയായിട്ടും അതെ, ഒരുപാട് കോമ്പറ്റീഷൻ വരുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ്. അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു, ഈ ഒരു എക്സാമിനേഷൻ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, അത് എന്ത് വെച്ച് പഠിക്കണം എന്നാണ് മിസ് നമ്മൾ പറഞ്ഞത്. കൃത്യമായ പ്ലാനിങ് ടൈം ടേബിൾ വെച്ച് തന്നെ പഠിക്കണം ഈ ഒരു എക്സാമിന്. ഈ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഗുണം. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളോട് നമ്മൾ യൂട്യൂബ് കമന്റ്സിലൂടെ ഒക്കെ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു, നമുക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരും. അപ്പൊ ആ നിങ്ങളുടെ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 25 ദിവസം ഇനി നമ്മുടെ മുമ്പിലുള്ള 25 ദിവസങ്ങളിലേക്കായിട്ടൊരു വളരെ വ്യക്തവും ദൃഢവുമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? എന്താ മിസ് നമ്മുടെ ടൈം ടേബിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? എന്താ നമ്മുടെ ടൈം ടേബിളിലെ എല്ലാ വിഷയവും, അതായത് സബ്ജക്റ്റ് മാത്രമല്ല നമ്മുടെ ജി കെക്കും അതുപോലെ തന്നെ മാത്സിനും ഇംഗ്ലീഷിനും ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഈ ടൈം ടേബിൾ കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ സിലബസിൽ സംബന്ധിച്ചിടത്തോളം 160 ചോദ്യങ്ങളിൽ ഏകദേശം 100 ചോദ്യങ്ങൾ വരും നമ്മുടെ കോർ സബ്ജക്ട്സ്, അക്കൗണ്ടൻസി, അതെ, കോഓപ്പറേറ്റീവ് ലോ, കോർപ്പറേഷൻ ബാങ്കിങ്, അവിടെ നമ്മൾ പഠിച്ചേ പറ്റും കൃത്യമായി. അത് മാത്രമല്ല, നമുക്ക് ഏകദേശം 30 മാർക്കോളം എവിടേക്ക് വരുന്നത് മിസ്? 30 മാർക്ക് നമ്മുടെ ജി കെ, ഇംഗ്ലീഷ് ആ ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. അത്രയും ചോദ്യങ്ങൾ വരുമ്പോൾ അതിനുള്ള പ്രാധാന്യം 30 മാർക്കിന്റെ പ്രാധാന്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട്, കാരണം നമുക്കറിയാം പലപ്പോഴും പല കൂടി വരുന്ന സമയത്ത് എല്ലാവരും 30 മാർക്കിനും കൂടി കോൺസെൻട്രേഷൻ കൊടുക്കണം. തീർച്ചയായും. അപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എല്ലാവരും പറയും, ഞങ്ങൾക്ക് ഒരു 50 മാർക്ക് വരെ വളരെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് സാർ, പക്ഷേ അതിന് മുകളിലേക്കുള്ള ഓരോ പോയിന്റുമാണ് അപ്പൊ വ്യത്യാസപ്പെടുന്നത്. അപ്പൊ കൃത്യമായ രീതിയിൽ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു വലിയ വിജയം സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കോമ്പറ്റി ക്രാക്കറിന്റെ സ്വന്തം 25 ദിവസത്തെ ടൈം ടേബിൾ. അപ്പൊ നോക്കൂ മിസ്, എന്താണ് ഡേ വണ്ണിൽ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്? എന്താണ് ഡേ വണ്ണിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് ടേംസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, പിന്നെ ഇംഗ്ലീഷിന് ആർട്ടിക്കിൾസ്, റീസണിങ്ങിന് സെൻസ് ഓഫ് ഡയറക്ഷൻ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ജി കെ, ഇത്രയുമാണ് ഡേ വണ്ണിൽ നമ്മൾ ഡേ വണ് നോക്കി നോക്കൂ. നിങ്ങൾ ഒരു അക്കൗണ്ടിങ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചല്ലേ, ഇൻട്രൊഡക്ഷൻ അക്കൗണ്ടിങ്ങിന്, ഇൻട്രൊഡക്ഷൻ അക്കൗണ്ടിങ്ങിന്, ടേംസ് അല്ലെ, സെയിൽസ്, പർച്ചേസ്, നമ്മൾ പരിചയപ്പെടാത്ത ഒരുപാട് ടേംസ് ഉണ്ട്, ഇതൊക്കെ മനസ്സിലാക്കി വെക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഒരുപാട് ചോദ്യങ്ങൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത് വരുന്നതാണ്, വളരെ പ്രധാനത്തോടെ പഠിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ നമ്മുടെ റീസണിംഗ് ചോദ്യം, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഇപ്പൊ കഴിഞ്ഞ സെക്രട്ടറി എക്സാമിനേഷൻ കൂടി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പൊ ഡേ ടു ഒന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് മിസ് നമുക്ക് പറയാനുള്ളത്? ഡേ ടു ബാങ്കിംഗ് ആണ്, ബാങ്കിംഗ് ഹിസ്റ്ററി, ബാങ്കിംഗ് സിസ്റ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫങ്ഷൻസ്, ബാങ്ക് നാഷണലൈസേഷൻ, പിന്നെ ഇംഗ്ലീഷിന് ടെൻസ്. അപ്പൊ ബാങ്കിങ് നമുക്കറിയാം നമ്മുടെ സബ്ജക്ട് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ബാങ്കിങ് എന്ന് പറയുന്നത്, കാരണം കഴിഞ്ഞ ഒരു ടേംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന് ബാങ്കിങ്ങിന്റെ ഹിസ്റ്ററിയും ചോദ്യം, അതുപോലെ തന്നെ ബാങ്കിങ്ങിന് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ, അത് വളരെ പ്രാധാന്യത്തോടെ അതിന്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കണം. അതായത് ബാങ്കിന്റെ ഡെഫിനിഷന്റെ സെക്ഷൻ വെച്ചിട്ടാണ് ഒരു ചോദ്യം വന്നത്. ബാങ്കിന്റെ മോഡേൺ ബാങ്കിങ് കുറച്ചും കൂടി അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം ഇപ്പോൾ ATMനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചോദ്യമല്ലേ, ATM അബ്രിവേഷൻ ചോദിക്കുന്നു, ഞാൻ പ്രതീക്ഷിച്ചില്ല, മിസ് പ്രതീക്ഷിച്ചിരുന്നു ATMന്റെ അബ്രിവേഷൻ ഒരിക്കലും, കാരണം വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷെ അത് ചോദിച്ചു. അതുപോലെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്ന്, ബേസിക് ആയിട്ടുള്ള കാര്യം ഈ പറയുന്ന ഇതിൽ വരുന്നതാണ്, ബാങ്കിങ് സിസ്റ്റത്തിൽ വരുന്നതാണ് ഈ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അവിടുന്ന് ചോദ്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കണം. ഡേ 3 ഒന്ന് നോക്കി നോക്കുക, അനലൈസ് ചെയ്ത് നോക്കും മിസ് നമ്മൾക്ക്. ഡേ 3 കോഓപ്പറേഷന്റെ ബേസിക്സ്, കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, പിന്നെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, പിന്നെ ഇംഗ്ലീഷിന് ഓക്സിലറി വെർബ്, പിന്നെ റീസണിംഗ് ഇന്ന് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. കോഓപ്പറേഷന്റെ ബേസിക്സ് അത് പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും നിവൃത്തിയില്ല, നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പഠിക്കണം, കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്, ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് വളരെ പ്രധാനപ്പെട്ട്, ഓക്സിലറി വെർബ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഇംഗ്ലീഷ് എന്ന് സാധാരണ ഇതിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഓക്സിലറി വെർബിന്റെ ഒരു ഭാഗം, അത് നമ്മൾ കൃത്യമായ ഇതിലൂടെ പഠിച്ചു. കോഡിംഗും ചോദിക്കാറുണ്ട്. ാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത്. മെയിൻ ആയിട്ട് CSEB എക്സാം എഴുതുന്നവർക്ക് ടഫസ്റ്റ് പാർട്ട് എന്ന് സബ്ജക്റ്റിൽ പറയാവുന്ന ലോ ആണ്. ആ ലോ നമ്മൾ ഡേ 4 തുടങ്ങുന്നത്. ഡേ 4 കോഓപ്പറേറ്റീവ് ലോയുടെ പാർട്ട് 1 സെക്ഷൻസും ഡെഫിനിഷൻസും നോക്കും. അതിലെ സൊസൈറ്റി രജിസ്ട്രേഷൻ, ബൈലോ, അതിന്റെ അമെൻമെന്റ്, ക്വസ്റ്റ്യൻസ്, അതൊക്കെയാണ് ഡേ 4 നമ്മൾ നോക്കുന്നത്. ഡേ ഇംഗ്ലീഷ് എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളൊരു ഭാഗം കൂടി അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കി നോക്കുക കോഓപ്പറേറ്റീവ് ലോയുടെ ഭാഗങ്ങൾ. നമുക്കറിയാം നമ്മൾ ഈ സെക്ഷൻസ് പഠിക്കാനും ഈ റൂൾസ് പഠിക്കാനും കുറെ റോൾസ് അല്ലെ, വളരെ ബുദ്ധിമുട്ടുള്ള ഭാഗം എന്ന് നമ്മൾ പറയുന്ന ഒരു ഭാഗമാണ് ഇത് കോഓപ്പറേറ്റീവ് ലോ. അപ്പോൾ അതിനർഹിക്കുന്ന പ്രാധാന്യത്തോടെ പഠിക്കണം. ഇംഗ്ലീഷ് എന്ന് ക്വസ്റ്റ്യൻ ടാഗ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങളൊന്ന് ഈ പാറ്റേൺ നോക്കി, ഇതിൽ നിന്ന് പിന്നെ ഇവിടെ വരുന്നത് ഇപ്പോൾ അടുത്ത് നോക്കൂ ഡേ 5 വരുമ്പോൾ വീണ്ടും അക്കൗണ്ടിങ്ങിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് വരുന്നത്.
അത് കഴിഞ്ഞ് നോക്കി ആർ ബി ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻസ്. ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒരു പാറ്റേൺ നോക്കിക്കോളൂ, നിങ്ങൾ ആർ ബി ഐയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് കുറെ ബേസിക് കാര്യങ്ങൾ ഇതിൽ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്താണ് ബേസിക് കാര്യങ്ങൾ പഠിച്ചു വെച്ചോണ്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചോദിച്ച ചോദ്യം നോക്കിപ്പോ എൻ പി സി എനെ കുറിച്ച് ചോദിച്ചു, യു എസ് എസ് ടി ഉത്തരം വരുന്ന ചോദ്യങ്ങൾ ചോദിച്ചു, ഇതൊക്കെ എന്താണ് ആർ ബി ഐ. നമ്മൾ എവിടെയും ചില മെറ്റീരിയൽസ് ഉണ്ടാവില്ല, ആർ ബി ഐയുടെ അഡ്വാൻസ്ഡ് ആണ് എൻ പി സി, ആർ ടി ജി എസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. അങ്ങനെ ആർ ബി ഐ മാത്രമല്ല, ആർ ബി ഐയുടെ ചുറ്റിപ്പറ്റിയുള്ള ഈ സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ എന്നാണ് ഉണ്ടായത്, അതുപോലെ തന്നെ ഭീം ആപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അതിൽ വന്നു ഇപ്പൊ കഴിഞ്ഞ സെക്രട്ടറി എക്സാം. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തി പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ നോക്കൂ, നിങ്ങൾ സിക്സ്, സെവൻ, എയ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ കുറിച്ചും അക്കൗണ്ടൻസിയിൽ അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, ഐ സി എനെ കുറിച്ച് ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ മിസ്സേ? ചെയ്യുന്നുണ്ട്. അതിനുശേഷം നോക്കൂ, ഡേ 9, 10, 11, 12 എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട്. പലപ്പോഴും നമ്മൾ കോർ സബ്ജക്ട്സ് മാത്രം പ്രാധാന്യം കൊടുത്ത് പഠിക്കും, അവിടെ ഇംഗ്ലീഷിന്, ജി കെക്ക്, റീസണിങ്ങിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടൈം ടേബിൾ ആണത്. അപ്പൊ നിങ്ങൾ ഈ ടൈം ടേബിൾ മാക്സിമം ഫോളോ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാൻ നോക്കി നോക്കൂ ഡേ. അങ്ങനെ അവസാന ഡേ വരെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടില്ലേ, എല്ലാ നിങ്ങൾക്ക് ഒരു എക്സാമിനേഷന് പ്രധാനപ്പെട്ടെന്ന് എന്തൊക്കെ പറയുന്നു ആ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു ടൈം ടേബിൾ ആണ് നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ആവശ്യ പ്രകാരമാണ് ഇത്തരം ടൈം ടേബിൾ. ഇത്തരം ടൈം ടേബിൾ വെച്ച് പഠിക്കുമ്പോൾ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മിസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരിക? ടൈം ടേബിൾ ആദ്യം തന്നെ ടൈം ടേബിൾ ഫോളോ ചെയ്യണം, ചുമ്മാ എഴുതി വെച്ചാൽ പോരാ, നമ്മൾ ടൈം ടേബിൾ ഫോളോ ചെയ്യണം. പിന്നെ നമ്മുടെ ടൈം ടേബിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്താണ്, അതിൽ തന്നെ അഡ്വാൻസ് ലെവലും നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ സാറേ? അതെ, അഡ്വാൻസ് ലെവലുള്ള ക്ലാസ്. ഇപ്പൊ ഇതിൽ നോക്കുമ്പോ ഈ സി വി പി അനാലിസിസ് ഓവർ ടൈം ഐഡിൽ ടൈം എന്നൊക്കെ പറയുന്നത് കൊമേഴ്സിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ക്ലാസ്. അപ്പൊ അതൊന്ന് ചോദ്യങ്ങൾ വരുന്നോണ്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സി വി പി അനാലിസിസ് ഓവർ. ഇപ്പൊ കഴിഞ്ഞതിൽ സി വി പി അനാലിസിസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്ത് ഒരുപാട് റേഷ്യോസിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും പ്രാധാന്യം കൊടുത്തുള്ള അഡ്വാൻസ് ക്ലാസ്സസ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടൈം ടേബിൾ നിങ്ങൾക്കായിട്ട് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ കൂടാണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുക, കാരണം ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അത്രയും പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കാണുന്നത്. ആ പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ 25 ദിവസത്തെ ടൈം ടേബിളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ടൈം ടേബിളാണ് ഈ 25 ഡേയ്സിന്റെ ടൈം ടേബിൾ. നമ്മൾ വിശദീകരിച്ച ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ വിശദീകരിച്ചുണ്ടെങ്കിൽ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടൈം ടേബിളാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ 25 ദിവസത്തെ ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ട് നമുക്കറിയാം വേഗം എന്നൊരു ബാച്ച് ആദ്യം നമ്മൾ 30 ഡേയ്സിന്റെ ടൈം ടേബിൾ വെച്ച് തുടങ്ങിയിരുന്നു അല്ലേ? വളരെ നല്ല പ്രതികരണമാണ് നമുക്കുണ്ട് അല്ലേ? നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ എന്താ മിസ്സിന് തോന്നിയത്? വളരെ നല്ല, സ്റ്റുഡൻസ് ഒക്കെ നല്ല സ്മാർട്ട് ആണ്, നല്ല കോമ്പറ്റീറ്റീവ് ആണ്. അതെ, അപ്പൊ വേഗം എന്ന് പറയുന്നത് നമ്മുടെ ആ ഫസ്റ്റ് ബാച്ച് വളരെ വിജയകരമായതുകൊണ്ടാണ് നമ്മളൊരു 25 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് വേഗം 2.0 എന്ന് പറഞ്ഞൊരു പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 25 ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് ആണ്, വളരെ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ടൈം കോമ്പറ്റീവ് ക്രാക്കർ. അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് ഈ 25 ഡേയ്സിന്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് മിസ്? നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സിൽ 25 ഡേയ്സിലെ സൂം ലൈവ് കൊടുക്കുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ട്, അത് കൂടാണ്ട് റെക്കോർഡ് ക്ലാസ്സും അവർക്ക് അവൈലബിൾ ആവും. നമ്മുടെ ഒരുപാട് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, അത് മുഴുവൻ അവൈലബിൾ ആണ്. അതുപോലെ ദിവസവും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ആ ലൈവ് ക്ലാസ് നമുക്കറിയാം ഒരു വിദ്യാർത്ഥികൾ ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം തീർച്ചയായും നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, പ്ലസ് നമുക്ക് എന്ത് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, എക്സാം അനാലിസിസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു 25 ദിവസത്തെ ക്രാഷ് കോഴ്സ്. അപ്പൊ ആ ക്രാഷ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം, നമ്മുടെ കൂടെ നമ്പറിലേക്ക് കോൾ ചെയ്ത് നിങ്ങൾക്ക് ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. ആ നമ്മുടെ കോഴ്സിന് ഏറ്റവും വലിയ പ്രത്യേകം അറിയാലോ, ജൂനിയർ ക്ലർക്ക് ഫോർ കാഷ് എന്നുള്ള പരീക്ഷാ പരിശീലനത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ബാച്ച് നമ്മൾ വരുന്നത്. വേഗം 2.1 നോക്കൂ, നമ്മൾ ടൈം ടേബിൾ തന്നെയാണ് അതിൽ കൃത്യമായി, നമ്മൾ ഈ പറയുന്ന ടൈം ടേബിൾ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല അല്ലേ? നമ്മൾ ഈ പറയുന്ന നിങ്ങളുടെ മുമ്പിൽ വെച്ച 25 ദിവസത്തെ ക്രാഷ് ടൈം ടേബിൾ തന്നെയാണ് നമ്മൾ ഇതിൽ ഫോളോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കൃത്യമായ രീതിയിൽ ഈ 2.0 എന്ന് പറയുന്ന ഒരു നമ്മുടെ വേഗം 2.0 എന്ന് പറഞ്ഞതിൽ വേഗത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, കാരണം നമുക്ക് ഇനി എന്തില്ല മിസ്സേ, അധികം ടൈമില്ല. വേഗം ബാച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾ അന്വേഷിക്കുന്നത്. നമുക്കറിയാം നമ്മൾ വേഗം 2.0 എന്ന് പറഞ്ഞ ബാച്ച് തുടങ്ങി, വേഗം വളരെ വിജയകരമായിരുന്നു, വളരെ നല്ല റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ വേഗം 2.0ലേക്ക് ജോയിൻ ചെയ്യാനുള്ളവർ പെട്ടെന്ന് തന്നെ കോളേജിൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് സി സി ബാങ്ക് എക്സാംസ് പറഞ്ഞ് നമ്മുടെ സ്വന്തം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ ഇതിൽ ആ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ടോപ്പിക് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ സി സി ബാങ്ക് എക്സാംസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സി സി ബാങ്ക് എക്സാംസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലേ? വളരെ നല്ല മികച്ച രീതിയിലാണ് നമ്മുടെ ചാനൽ റെസ്പോൺസ് കിട്ടുന്നത്. നമ്മൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസമായിട്ടുള്ളൂ സി സി ബാങ്ക്സ്, പക്ഷെ വളരെ നല്ല റെസ്പോൺസ്.
റെസ്പോൺസ് ആണ് നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക് ഉദ്യോഗസ്ഥരിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ റെസ്പോൺസ് തുടർന്നു പോകാൻ എല്ലാവരും എന്ത് ചെയ്യുക, സി സി ബാങ്ക് എക്സാംസ് ഒരു ചാനല്, അതുപോലെ തന്നെ നമുക്ക് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ നിങ്ങൾ അത്തരം കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. കോമ്പറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം കോപ്പറേറ്റീവ് ബാങ്കിന് വേണ്ടിയിട്ടുള്ള മികച്ച ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ വേഗം 2.0 എന്ന് പറയുന്ന നമ്മുടെ 25 ദിവസത്തെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ് എന്ന് പറയുന്ന എക്സാമിനേഷൻ മികച്ച രീതിയിൽ പങ്കെടുത്ത് വലിയ വിജയം സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. ഇല്ലേ മിസ്സേ? തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റെസ്പോൺസ് അറിഞ്ഞു. കാരണം നമ്മുടെ മുന്നിൽ എന്തില്ല, വളരെ ദിവസങ്ങൾ കുറവാണ്. അപ്പൊ ആ ദിവസങ്ങൾ കുറവാകുമ്പോൾ നമ്മുടെ എഫേർട്ട് കുറച്ചുകൂടി വലുതാണ് അല്ലെ? അവസാനം കണ്ടില്ലേ മിസ്, നമ്മൾ അവസാന ലാപ്പിൽ എത്തുമ്പോഴാണെങ്കിലും എല്ലാവരും എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടിയിട്ട് അവസാനം നമുക്ക് എല്ലാ കോമ്പറ്റീഷൻസിനെയും മറികടന്ന് നമുക്ക് മുന്നിലേക്ക് എത്തണം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുക്കുക, മികച്ച വിജയം സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോ എക്സാം എഴുതുന്ന എല്ലാവർക്കും ടീം കോമ്പറ്റീവ് ക്രാക്കറിന്റെ ഓൾ ദി ബെസ്റ്റ്.